ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ ഇത് കണ്ടോ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഞങ്ങൾ ഒരു കെയറും കൊടുക്കാണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ വളർന്നു വന്നിരിക്കുന്ന കറിവേപ്പില തൈകളാണ് അപ്പം ഞങ്ങളുടെ വീട്ടുമുറ്റത്താണെങ്കിൽ എവിടെ നോക്കിയാലും കറിവേപ്പിലയുടെ ചെടി മാത്രമേ ഉള്ളൂ ഇതാ ഇത് കണ്ടോ ഇവിടെ കാണുന്ന ഓരോ പ്ലാന്റ്സും കറിവേപ്പിലയുടെ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷേ ഇവിടെ കാണുന്ന ഓരോ ചെടിയും കറിവേപ്പില തന്നെയാണ് അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ നല്ല രീതിയിൽ വളർന്നു വരാനുള്ള കാരണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ശരി നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പോൾ ഇതാണ് ഇവിടെ കാണുന്ന മെയിൻ മദർ പ്ലാൻ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ വീട്ടുമുറ്റത്ത് യൂസ് ചെയ്യുന്ന കറിവേപ്പിലൊന്നല്ല കേട്ടോ ഇത് ഇത് നമ്മുടെ ഈ പറമ്പിൽ കാണുന്ന ഒരു മദർ പ്ലാന്റ് എന്ന് വിത്ത് വീണിട്ടുണ്ടായ ചെടികളാണ് ഇത് കണ്ടോ ഈ കാണുന്നത് മൊത്തം കറിവേപ്പിലയുടെ തൈ തന്നെയാണ് നല്ലോണം മഴ പിടിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് ക്ലാരിറ്റിയിൽ പ്രോബ്ലംസൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടുമുറ്റത്തെ പറമ്പാണ് അപ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് പോകാറൊന്നുമില്ല ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ പറമ്പൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്കൊന്നും അധികം അങ്ങനെ വരാറൊന്നുമില്ല ഇതാ ഇവിടെ ഫുള്ളായിട്ടും കറിവേപ്പിലയുടെ പ്ലാന്റ്സാണ് അപ്പോൾ കറിവേപ്പില മെയിനായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നില്ല ഇങ്ങനെ കറിവേപ്പില നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാരണം മാത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ നമ്മൾ വീട്ടാവശ്യത്തിന് യൂസ് ചെയ്യുന്ന കറിവേപ്പിലയുടെ തൈയൊന്നുമല്ല കേട്ടോ ഇത് പറമ്പിലുള്ള കറിവേപ്പിലയുടെ തൈകളാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് വളരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ മണ്ണ് തന്നെയാണ് അപ്പോൾ ഈ ഭാഗത്തെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഉണങ്ങിയ കരിയിലേക്ക് നന്നായിട്ട് മണ്ണിൽ മിക്സ് ആയിട്ട് അത് നല്ലൊരു വളക്കൂറുള്ള മണ്ണായി മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മദർ പ്ലാന്റ്സ് എന്ന് വീഴുന്ന ഓരോ വിത്തുകളും മുളച്ച് വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ ആയിട്ടാണ് ഇത് മാറിയിട്ടുള്ളത് ഇതായത് കണ്ടോ ഇതുപോലുള്ള മണ്ണാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ കറിവേപ്പില തൈകൾ ചട്ടിയിലൊക്കെ നടന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ നടന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കറിയില മിക്സ് ചെയ്തിട്ട് നടുക അല്ലെങ്കിൽ നമ്മുടെ മരത്തിനടിയിലൊക്കെ ഇന്ന് കിട്ടുന്ന മണ്ണുണ്ടല്ലോ ആ മണ്ണ് നമ്മൾ കളക്ട് ചെയ്തിട്ട് കറിവേപ്പില തൈകൾ നടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കറിവേപ്പില ചെടിയെ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പില ചെടിയുടെ മെയിൻ സീക്രട്ട് എന്ന് പറയുന്നത് ഇത് മാത്രമാണ് അല്ലാണ്ട് ഞങ്ങൾ ഇതിന് വേറൊരു വളമോ കീറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല വേനൽക്കാലത്ത് പോലും നമ്മൾ ഇതിന് വെള്ളം പോലും ഒഴിച്ചു കൊടുക്കാറില്ല അത് അതിൻ്റേതായ രീതിയിൽ അങ്ങോട്ട് വളർന്നു വരുന്നു അത്രേ ഉള്ളൂ പിന്നെ മെയിനായിട്ട് നമ്മൾ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലോണം വളർന്ന് കിട്ടിക്കോളും നമ്മൾ ഈ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഈ ചട്ടിയിലൊക്കെ നട്ടിട്ടുള്ളതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വളം കൊടുത്താൽ മതിയാവും നമ്മൾ മെയിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കരിയില ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നാരങ്ങയുടെ തോട് വെള്ളത്തിലിട്ടിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു കഷ്ണം നാരങ്ങ വെള്ളത്തിലേക്ക് പിഴിഞ്ഞ് അതും ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മെയിനായിട്ട് നമ്മൾ കറിവേപ്പില നടുന്ന പോട്ട് മിക്സ് ആണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരിയിലെ അടി അല്ലെങ്കിൽ മരത്തിനടിയിൽ നിന്ന് കിട്ടുന്ന ആ മണ്ണെടുക്കുക അപ്പോൾ ഈ ഒരു കാര്യം ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് വളർന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനായിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു